മന്ത്രി ജി സുധാകരന്റെ ഭാര്യയുടെ കേരള സർവകലാശാലയിലെ ജോലി സ്ഥിരപ്പെടുത്താൻ നീക്കം. സ്വാശ്രയ കോഴ്സുകളുടെ ഡയറക്ടറേറ്റ് മേധാവിയുടെ താൽക്കാലിക തസ്തികയിൽ ഇവരെ നിയമിച്ചത് നേരത്തെ വിവാദമായിരുന്നു. ജൂബിലി നവപ്രഭയെ ഡയറക്ടറേറ്റ് ഓഫ് മാനേജ്മെന്റ് ടെക്നോളജി ആൻഡ് ടീച്ചേഴ്സ് എഡ്യൂക്കേഷന്റെ മേധാവിയായി നിയമിച്ചത് കഴിഞ്ഞ മെയ് മാസത്തിലാണ്. താൽക്കാലിക അടിസ്ഥാനത്തിലുള്ള നിയമനം അന്ന് വലിയ ഒച്ചപ്പാടുണ്ടാക്കിയിരുന്നു. വിവിധ സ്വാശ്രയ കോഴ്സുകളുടെ ഏകോപന ചുമതലയുള്ള ഡയറക്ടറുടെ അടിസ്ഥാന യോഗ്യത 50% മാർക്കോടെ ബിരുദാനന്തര ബിരുദമാണ്. ജൂബിലി നവപ്രഭയ്ക്കുള്ളതും കൃത്യം 50%. കോളേജിൽ പ്രിൻസിപ്പളായോ വൈസ് പ്രിൻസിപ്പളായോ ജോലി ചെയ്ത് റിട്ടയർ ചെയ്തവർ തന്നെ വേണമെന്നുമുണ്ട് നിബന്ധന. അതും ജി സുധാകരന്റെ ഭാര്യയ്ക്കുണ്ട്. ചെരുപ്പിനനുസരിച്ച് കാലുമുറുക്കുകയാണെന്ന് അന്ന് ആരോപണം ഉയർന്നിരുന്നു. പക്ഷേ സർവകലാശാലയുടെ സ്വയംഭരണാവകാശമെന്ന വാദത്തിൽ തട്ടി പരാതികൾ അവസാനിച്ചു. 5 മാസത്തിന് ശേഷം ഈ തസ്തിക സ്ഥിരപ്പെടുത്താനാണ് കഴിഞ്ഞ ആഴ്ചത്തെ സിൻഡിക്കേറ്റ് യോഗം തീരുമാനിച്ചത്. ഇതും മന്ത്രിയുടെ ഭാര്യയ്ക്ക് വേണ്ടിയാണെന്നാണ് ആരോപണം. 4 മാസത്തിനു മുമ്പ് കരാറടിസ്ഥാനത്തിൽ നിയമിക്കുകയും വിവാദമാകുകയും ചെയ്തവരെ പിരിച്ചുവിടുന്നതിന് വേണ്ടിയല്ല ഇത്തരത്തിൽ സ്ഥിരമായ ഒരു തസ്തിക സൃഷ്ടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, അധ്യാപക തസ്തിക ആയതുകൊണ്ട് സർവകലാശാലയ്ക്ക് നിയമനം നടത്താനുള്ള അധികാരമുണ്ട്. എന്നാൽ ഡയറക്ടറുടെ തസ്തിക സ്ഥിരപ്പെടുത്തുമ്പോൾ പുതിയ അപേക്ഷകൾ ക്ഷണിച്ച് അവരിൽ നിന്നായിരിക്കും തിരഞ്ഞെടുപ്പെന്നാണ് കേരള സർവകലാശാലയുടെ വിശദീകരണം. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.